മസാല ദോശ സീരീസിലെ എപ്പിസോഡ് 4 ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് നമ്മുടെ ഈസ്റ്റോട്ടുള്ള അന്നപൂർണയിലാണ്. ഇവിടെ എപ്പൊ വന്നിരുന്നാലും ഭയങ്കര തിരക്കാണ്. ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നു, വെയിറ്റ് ചെയ്തു, പിന്നെ പോയതാ ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കഴിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവിടത്തെ തിരക്ക്. ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തിപ്പെട്ട്, ഞാൻ മുകളിലത്തെ ഫ്ലോറിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞാൻ സാധാരണ വന്നിട്ടുള്ള താഴെ മാത്രമേ ഇരുന്ന് കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് കൊള്ളാം, എ സി ഡൈനിങ്ങാണ്. ഞാൻ മസാല ദോശ കഴിക്കാൻ പോയതിൽ ഇതുവരെ പോയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഈ ഒരു കടയിലാണ് ഉണ്ടാവുക. കാരണം വെച്ചാൽ വെയിറ്റ് ചെയ്ത് നിന്ന് എപ്പൊ വന്നിരുന്നാലും തിരക്കാണ്. ഏത് സമയത്ത് വന്നിരുന്നാലും ഈ ഒരു തിരക്ക് തന്നെ അന്നപൂർണയിൽ കാണും. നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോ വിചാരിക്കും എനിക്ക് സാമ്പാറും ചട്നി ഇല്ലെന്നല്ലേ, പക്ഷെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കഴിക്കാം. നല്ല ക്രിസ്പി ആണ് കേട്ടോ ദോശ. ചമ്മന്തി മുക്കി ഇവിടുത്തെ ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നല്ല മുരിഞ്ഞ വടയാണ്, അതിനെ ഇങ്ങനെ ആക്കുക. ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയില് നല്ല പൊട്ടറ്റോ ഒക്കെ നല്ല സ്മാഷ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് കുഴഞ്ഞ പൊട്ടറ്റോ. ഇത് 4-ാമത്തെ മസാല ദോശയാണ് ഞാൻ കഴിക്കണേ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മദർസ് വെജ് പ്ലാസ, സെക്കൻഡ് ഇന്ത്യൻ കോഫി ഹൗസ്, തേർഡ് ആണ് എനിക്ക് ഇവിടുത്തെ അന്നപൂർണയിലെ മസാല ദോശ ഇഷ്ടപ്പെട്ടെ. ഇതിന്റെ റേറ്റും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞൂടാ, അത് ഞാൻ പിന്നെ ബില്ല് കിട്ടിയിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ മസാല ദോശയുടെ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയാണ് വരുന്നത്. 80 രൂപയ്ക്ക് ഓക്കെ ആണ് കേട്ടോ. വടക്ക് സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു എപ്പിസോഡും കൂടെ ഉണ്ട് മസാല ദോശ സീരീസിൽ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.